അത് അങ്ങനെ എട്ട് സീരിയൽ ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് പച്ച കള്ളം പറഞ്ഞുകൊണ്ടും വെല്ലുവിളിച്ചുകൊണ്ടും നാട് മുഴുവനും പ്രസംഗിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന സലാത്ത്, മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന ദിക്ർ, അത് മുടക്കാൻ നടക്കാണ്. സഹോദരന്മാരെ, പച്ച കള്ളം എന്ന് പറഞ്ഞാൽ ഈ മൗലവി തന്നെ ഒരു സ്ഥലത്ത് പ്രസംഗം പറഞ്ഞു, ഹൂ എന്ന ദിക്ർ ചൊല്ലാൻ പാടില്ല. അത് എന്റെ കരുനാഗപ്പള്ളി പ്രസംഗത്തിൽ ഞാൻ അത് കൽപ്പിക്കുന്നു. അദ്ദേഹം അതിനെന്താ കാരണം പറയുന്നത്? ഹൂ എന്ന ദിക്ർ ചൊല്ലാൻ പാടില്ല, അങ്ങനെ ഒരു ദിക്റില്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു എടുത്ത തഫ്സീറുൽ കബീറിൽ എന്ന ദിക്റിന്റെ മഹത്വം പറയാൻ വേണ്ടി തന്നെ എത്ര പേജുകളാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലാ ഹുവ, ഈ ഹുവ എന്നത് തന്നെയല്ലേ ഹൂ എന്ന ദിക്ർ? അത് ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞ വാചകം അല്ലേ? ആ ദിക്റിന്റെ മഹത്വം എത്രയാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിവരിച്ചിട്ടുള്ളത്. ഇതുപോലെ സഹോദരന്മാരെ, സയ്യിദിന എന്ന് സലാത്തിൽ പറയാൻ പാടില്ലെന്ന് മൗലവി പറയുന്നു. ഞാൻ നാദാപുരത്തെ രണ്ടാമത്തെ പ്രസംഗം 5 CD നിങ്ങൾക്ക് കാണാം. ഞാനതിൽ എടുത്തു കാണിച്ചു മുജാഹിദിന്റെ പണ്ഡിത സംഘടന പ്രസിദ്ധീകരിച്ച അൽ വിലായത്തുൽ കറാമ എന്ന പുസ്തകത്തിൽ തന്നെ കെ എം മൗലവി കൊടുത്ത സലാത്തിൽ പോലും സയ്യിദിന എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രന്ഥത്തിൽ ചൊല്ലിയ സലാത്ത് ഞാൻ കരുനാഗപ്പള്ളിയിലെ പ്രസംഗത്തിൽ എടുത്തു ഉദ്ധരിച്ചിട്ടുണ്ട്. ഞാൻ സിഡിയിൽ കാണിച്ചിട്ടുണ്ട്, സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. സയ്യിദിന എന്ന് ഇബ്നു തൈമിയയും പറയുന്നുണ്ട്. ഇബ്നു അബ്ദുൽ വഹാബും ഇബ്നു ബാസും സലഫികൾ വലിയ പണ്ഡിതന്മാരായി പറയുന്ന, മുജാഹിദികൾ വലിയ നേതാക്കളായി പറയുന്ന ആളുകളുടെ അവരുടെ എല്ലാം ഗ്രന്ഥങ്ങളിലുള്ള സലാത്ത് ഞാൻ കരുനാഗപ്പള്ളി പ്രസംഗത്തിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട്. സഹോദരന്മാരതിന്റെ സീഡി കിട്ടുമ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അതിൽ പലതിലും സയ്യിദിനെയുണ്ട്. അപ്പൊ നമ്മൾ ചൊല്ലുന്ന സലാത്തിനെയും കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുകയാണ്. അവർ ഒറ്റ കാര്യം കൂടി പറഞ്ഞു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. സഹോദരന്മാരെ, ആലിമീങ്ങളുണ്ടോ ഇന്ന് ലോകത്ത്? ആലിമീങ്ങളൊക്കെ കഴിഞ്ഞു പോയില്ലേ? ആലിമീങ്ങൾക്ക് ആലിമായിരുന്നില്ലേ? ഇമാമീങ്ങൾക്ക് ഇമാമായിരുന്നില്ലേ? ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അല്ലേ കർമ്മശാസ്ത്ര രംഗത്ത് പരിശുദ്ധ ഖുർആനും ഹദീസും നോക്കി നിയമം പറഞ്ഞു തന്ന പണ്ഡിതന്മാരിൽ നിന്ന് നാം അവലംബിക്കുന്നത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനെ അല്ലേ? വേറെയും 3 മദ്ഹബിന്റെ ഇമാമീങ്ങളുണ്ട്, അവരെ അവലംബിക്കുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുമുണ്ട്. 4 മദ്ഹബുകളും സത്യം തന്നെ, 4 പണ്ഡിതന്മാരും പരസ്പരം ബഹുമാനിച്ചവര് തന്നെ. അതെല്ലാം ഒരു ലക്ഷ്യത്തിലേക്കുള്ള 4 മാർഗം തന്നെ. മദ്ഹബിനെ കുറിച്ചും തഹ്ലീഗിനെ സംബന്ധിച്ചുമൊക്കെ ഞാൻ പ്രത്യേകം പ്രസംഗിച്ച കാസറ്റുകൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. എനിക്ക് എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു നാരിയത്തു സലാത്തിനെ വിമർശിക്കുന്ന ജാഹിലീങ്ങൾ അവരെ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളുമോ? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ചൊല്ലിയൊരു നീണ്ട സലാത്തുണ്ട്. എവിടെ? ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ കിതാബ് റിസാലയുടെ തുടക്കത്തിൽ ആ സലാത്തിൽ പറഞ്ഞ ആശയങ്ങളല്ലാതെ നാരിയത്തു സലാത്തിൽ പുതിയ ആശയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അത് വിശദമായി ഞാൻ എന്റെ നാദാപുരത്തെ രണ്ടാം പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സീഡിയില സ്വലാത്തും അതിന്റെ അർത്ഥവും ഒക്കെ കേൾക്കാം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, സലാത്ത് ചൊല്ലണമെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. നിങ്ങൾ കേട്ടോന്നറിയില്ല, ഞാനൊരിക്കൽ തുടർച്ചയായി പ്രസംഗിക്കേണ്ടി വന്നു ഒരു വ്യാജത്തൊരുക്കത്തിനെതിരെ. എന്തെല്ലാം സാധനങ്ങളാണ് ദുനിയാവിലുള്ളത് ഇപ്പൊ പറഞ്ഞ തീരുമല്ലോ. ഇപ്പൊ അടുത്ത് ഞാൻ നോക്കുക,
കഴിഞ്ഞ് ബെന്നാളിന്റെ തലേന്ന് നാട്ടിലെത്തിയപ്പോ എനിക്ക് ഒരാൾ ഒരു മാധ്യമ പത്രം കൊണ്ട് തന്നു. മാധ്യമത്തിൽ റിപ്പോർട്ട്, ചേരാകർമ്മം വിരോധിക്കണം എന്നൊരു കൂട്ടർ, ചേരാകർമ്മം വിരോധിക്കണം എന്നൊരു കൂട്ടർ. ബഹുമാനപ്പെട്ട ശേഖര കാന്തപ്രഭു സഹോ അവർക്ക് ദീർഘായുസ്മാറ്റിയിട്ടും ഹിമ്മത്തും വേണ്ടി കൊടുക്കണം. ഉസ്താദിനെ കോടതി കയറ്റാൻ വേണ്ടി കേസ് കൊടുത്ത ജങ്ങാതികൾ ഒരുമിച്ച് കൂടിയിട്ട് പാസാക്കിയതാണ് ചേരാകർമ്മം നിർത്തണം. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷമായി എന്ന് പറഞ്ഞത് എനിക്ക് നാലഞ്ച് ആൺകുട്ടികളുണ്ട്, അവരൊക്കെ ചേരാകർമ്മം നടത്താൻ എനിക്ക് ലാഭം കിട്ടും വിചാരിച്ചിട്ടല്ല, അതൊക്കെ കഴിഞ്ഞു വരാം. പിന്നെ എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞ എന്താ അറിയോ, എവിടെന്നെങ്കിലും ഒരു മനുഷ്യൻ ജീവൻ പോയാല് ഇത് ഏത് വൈകാരിയാ കൊണ്ടുപോയിട്ട് മറമാറേണ്ടത്, അല്ലെങ്കിൽ ജീ കൊടുത്ത് കഴിക്കുകയോ വേണ്ടത് എന്ന് അവസാനം ആളെ മനസ്സിലാകാതിരുന്ന തീരുമാനം എടുക്കുക. ഈ അടയാളം നോക്കിയിട്ട അപ്പൊ ഈ ചങ്ങാതികൾ എവിടെ നിന്ന് ജീവൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വൈകാരിയിൽ എത്തൂലല്ലോ, അത് എവിടെങ്കിലും വെച്ച് ജീ കൊടുത്ത് പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ സന്തോഷിച്ചു. ചില കാര്യത്തിൽ സന്തോഷിക്കേണ്ടാവുമല്ലോ. നിങ്ങൾക്ക് കാണാൻ ചില ആളുകൾ കൈകിട്ടുന്ന ട്രാൻസ്ഫോമറിന്റെ വില വച്ചതുപോലെ ഡേഞ്ചർ, കര, അപായം, അപകടം തുടരുന്നു, തുടരരുത് എന്ന ഒരടയാളം. അത് കണ്ടാ എനിക്ക് വലിയ സന്തോഷ. കാരണം നമുക്ക് അങ്ങനെ കൈകിട്ടിയ പിന്നെ നമ്മൾ വിളിച്ച് തുടർന്നുമില്ല, നേരെ മറിച്ച് കൈ താഴ്ത്തി കെട്ടിയാല് നമ്മൾ തിരിയാതെ വിട്ടു. ഇതുപോലെ ചേരാകർമ്മം വേണ്ടാന്ന് പറയുമ്പോ സന്തോഷമായി പറഞ്ഞത് അതുകൊണ്ടാ. അതിനെന്താ കാരണം പറഞ്ഞത്? ചേരാകർമ്മം വേണ്ടാന്ന് ഒരു കാരണം പറഞ്ഞത് അതാ വലിയ രസം. ഞാൻ നാദാപുരത്ത് പെരുന്നാളിൽ പ്രസംഗിച്ച പ്രസംഗത്തിൽ അതുപോലെ ഈ അടുത്ത് സഹായം അള്ളാഹുവിങ്കൽ മാത്രം എന്ന പേരിൽ ഈ അടുത്ത് എറണാകുളത്ത് ഒരു കേസെ കുറിച്ച് ജാലിയത്ത് പ്രസംഗിച്ച പ്രസംഗം, അതിലൊക്കെ ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എന്റെ ഇങ്ങനെ വാദം അറിയോ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് ഒരു മോശവും ഇല്ലാന്ന് ഖുർആനിലുണ്ട്, അതുകൊണ്ട് ഇത് തല മുറിച്ചുകളുണ്ട് ഇല്ലാന്നില്ല. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് ഒരു തരാറില്ല എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? പിന്നെ ഒരു തല മുറിക്കുന്നത് തരക്കേടില്ല. വയനാട്ടുകാരോടും പറയേണ്ടത് കാരണം കവാത്തെടുക്കണ്ട കാപ്പിക്ക്. കാരണം അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന് മോശം ഇല്ലാന്ന് ഖുർആനില്ലേ? പിന്നെ കവാത്തെടുക്കണോ? കവാത്ത് മാത്രം നിർത്തിയാ പോരാ. പിന്നെ ഈ പറഞ്ഞ മൗലവിമാരുണ്ടല്ലോ, അവര് മീശ വെട്ടാൻ പാടില്ല, താടി പഠിക്കാനും പാടില്ല. സുബ്ഹാന വലിയ നേതാവിനെ കാണാണ്ടായിട്ട് കൊറേ കാലായി ഇതോ തെരഞ്ഞോണ്ടിരിക്കുക. ആ മൗലവി ഉണ്ടല്ലോ, അയാൾ ബഹുമാനപ്പെട്ട മർഹൂം ഇഖ്ലാസ് മുസ്ലിയെ പറ്റി വാദപ്രവാദം നടത്തി എല്ലാം മുളച്ചു പോകുന്ന ഒരു സക്കാത്ത് കൊടുക്കണമെന്നുണ്ട് ഞാൻ കാണി. അപ്പൊ അസമുസിനെ വെച്ച് താടിക്കും കൊടുക്കണോ? അപ്പൊ ഈ മൗലവി പറഞ്ഞു അതുകൊണ്ടാ ഞാൻ താടി വലിക്കുന്നത്. അങ്ങനെ താടി വെച്ച് നടന്ന മൗലവിയാണ് ഇവരെ വലിയ നേതാവ് ഇമാമു. ഞാൻ ചോദിക്കട്ടെ, താടി വെട്ടാനും പഠിക്കാനും പറ്റുമോ? മീശ പഠിക്കാൻ പറ്റുമോ? മീശ വെട്ടാൻ പറ്റുമോ? തലമുടി അത് എടുക്കാൻ പറ്റുമോ? പോട്ടെ കക്ഷം പഠിക്കാൻ പറ്റുമോ? അതിനപ്പുറത്തെ രോഗങ്ങൾ നീക്കാൻ പറ്റുമോ? ഇതെല്ലാം പറഞ്ഞു അള്ളാന്റെ സെന്റിപ്പിൽ ഒരു മോശമില്ലാതില്ല. പിന്നെ ഞാൻ തുടി കൊടുക്കുന്നത് കാരണം അള്ളാന്റെ സെന്റിപ്പിൽ ഒരു മോശമില്ലല്ലോ, മോശമില്ലാത്ത എല്ലാവരും കണ്ടോട്ടെ. പിന്നെ എന്തിനാണ് തുടി കൊടുക്കുന്നത്? എന്ത് റിസൾട്ട് ആവും? തുണി ഒന്നും എടുക്കാതെ കാട് കെട്ടി പോകുന്നില്ല. വിഭാഗം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വാസ്തവത്തിൽ ചേരാകർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നിങ്ങൾ കണ്ടില്ല എല്ലാവരും ഇറങ്ങിയിട്ട് റോഡ് ശുദ്ധീകരിക്കുന്ന തിരക്കില? റോഡ് ശുദ്ധീകരിക്കുന്ന തിരക്കില ലോകത്ത് ഏറ്റവും കൂടുതൽ ശുചീകരണത്തിന് പ്രസക്തി നൽകിയ മതം പരിശുദ്ധ ഇസ്ലാം. ശുദ്ധീകരണം ഇസ്ലാം ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച മതം പരിശുദ്ധ ഇസ്ലാം. അതിൽ വെറും ഒരു ശുദ്ധീകരണവും രണ്ട് ശുദ്ധീകരണവും അല്ല, ഈമാനിന്റെ ശുദ്ധീകരണം, മനസ്സിന്റെ ശുദ്ധീകരണം, അവിടുത്തെ കോട്ടിൽ അവയവങ്ങളെ ശുദ്ധീകരണം. അതിൽ കൂട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കി റോഡ് ശുദ്ധീകരിച്ചിട്ടുണ്ടാ കാര്യം, സ്വന്തം ശരീരം ശുദ്ധീകരണമില്ലാതെ സ്വന്തം ശരീരത്തിൽ മൂത്രമൊഴിക്കുമ്പോൾ ആ മൂത്രമൊഴിക്കുന്ന മൂത്രസഞ്ചി ഉണ്ടല്ലോ, ആ മൂത്രമൊഴിഞ്ഞു പോകുന്ന മനുഷ്യന്റെ ലിംഗമുണ്ടല്ലോ, അതിന്റെ അഗ്രത്തിൽ മൂത്രം കെട്ടിക്കിടക്കും. അത് ചേരാക്രമം നടത്തിയാൽ അവിടെ കഴുകി വൃത്തിയാക്കുമ്പോ പിന്നെ ഒരല്പം പോലും മൂത്രം കെട്ടിക്കിടക്കുകയില്ല. ഈ ശുചീകരണത്തിന് വേണ്ടിയല്ലേ ചേരാകർമ്മം നടത്തുന്നത്? ശുദ്ധീകരണത്തിന് വേണ്ടിയല്ലേ? അത് നടത്താതിരുന്നാൽ അവിടെ മൂത്രം കെട്ടി നിൽക്കുകയല്ലേ? ഈ ശുചീകരണ പ്രവർത്തനം വളരെ ശാസ്ത്രീയമല്ലേ? അതുകൊണ്ട് പല രോഗങ്ങൾക്കും ഡോക്ടർമാരത് പ്രതിവിധി പറയുകയല്ലേ? ശാസ്ത്രം അത് തെളിയിക്കുകയല്ലേ? അതിന്റെ പേരിൽ മുസ്ലിങ്ങളല്ലാത്തവർ പോലും ഇപ്പോൾ പലരും ചേരാകർമ്മം നടത്തുകയല്ലേ? ആ സമയത്ത് ചേരാകർമ്മം വിരോധിക്കണമെന്ന് പറഞ്ഞ് ഒരു കക്ഷി ഇറങ്ങിയത് നിങ്ങൾ കണ്ടോ? എന്തെല്ലാം തെറ്റാലുകളാണ് ലോകത്തിറങ്ങുന്നത്, എന്തെല്ലാം കദ്ദാബുകളാണ് ലോകത്തിറങ്ങുന്നത്. കൂട്ടത്തിൽ കുറെ വ്യാജത്തരീക്കത്തുകാരില്ലേ? ഞാൻ ഈ താമരശ്ശേരിക്കടുത്ത് ഒരു തരീക്കത്തിന് പ്രസംഗിച്ചു, ആലുംതറ തരീക്കത്തിന്.
അനന്തരത്തിലേക്ക്. നാ മൗലവിയുടെ വാദം ഒരു മൗലവി ശരീരത്തിന്റെ ശേഖായിട്ട് രംഗത്ത് വന്നതാകുന്നതാണ്. മൗലവിന്റെ വാദം സലാത്ത് ചൊല്ലേണ്ടതില്ല, സലാത്ത് ചൊല്ലണമെന്ന് നമ്മൾ എല്ലാവരും പഠിക്കുമ്പോ അദ്ദേഹം പറയുന്നു സലാത്ത് ചൊല്ലേണ്ടതില്ല. പിന്നെയോ ഏത് സൽക്കർമ്മം ചെയ്താലും അത് സലാത്താണ് എന്നാ പറയുന്നത്. ഏത് സലാത്ത് ഏത് സൽക്കർമ്മം ചെയ്താലും അത് സലാത്താണോ? നാവ് കൊണ്ട് ചൊല്ലിയാലല്ലേ സലാത്താവുകയുള്ളൂ. സഹോദരന്മാരെ, ഞാനിപ്പറഞ്ഞത് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ കൽപ്പിക്കുന്നത് എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യണമെന്നല്ല, മറിച്ച് സലാത്ത് നാവ് കൊണ്ട് ചൊല്ലണമെന്നാണ്. നിസ്കാരത്തിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്, ഖുതുബയിൽ സലാത്ത് ചൊല്ലൽ നിർബന്ധമാണ്. അതുപോലെ സഹോദരന്മാരെ, സലാത്ത് ചൊല്ലൽ മയ്യിത്ത് നിസ്കാരത്തിൽ നിർബന്ധമാണ്. അത് എന്തെങ്കിലും പുണ്യകർമ്മം ചെയ്താൽ അതല്ല സലാത്ത്. ഏത് പുണ്യകർമ്മം ചെയ്താലും അതാണ് സലാത്ത് എന്ന് പറഞ്ഞ് സലാത്ത് ചൊല്ലുന്നതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കത്തിവെച്ച ഒരു മൗലവിയാണ് അബ്ദുള്ള മൗലവി. ആ അബ്ദുള്ള മൗലവിയാണ് അലുന്തര തരീഖത്തിന്റെ ശൈഖ് എന്ന് പറയുന്നത്. ആ വ്യക്തി ഇക്കൊല്ലം അദ്ദേഹത്തിന്റെ കേന്ദ്രത്തിൽ വെട്ടിറക്കേറ്റ് തറാവീഹ് നിസ്കരിച്ചുകൊണ്ട് കടുത്ത മുജാഹിദിന്റെ ആശയം നടപ്പാക്കിയില്ലേ? ആ മൗലവിക്കെതിരെ പാവപ്പെട്ട ഞാൻ ഒരുപാട് പ്രസംഗം നടത്തേണ്ടി വന്നു. ഇതുപോലെ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ നമ്മൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ നേരത്തെ തന്നെ എതിർത്തു വന്നിരുന്ന ഒരു അലുവാ തരീഖത്ത് ഇപ്പോൾ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മുസ്ലിയാർ അടക്കമുള്ള സർവ പണ്ഡിതന്മാരും അത് പിഴച്ചതാണെന്ന് ഫത്വ കൊടുത്തില്ലേ? എന്റെ മാന്യ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, തരീഖത്തിന് പേരിൽ വിവരം കെട്ട ചില ആളുകൾ ഇറങ്ങിയിട്ട് ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കാതെ അതാ ഞങ്ങളെ കൈപിടിച്ച് ചുംബിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകണം, ഞങ്ങളെ ശൈഖാക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകണം, ഞങ്ങളെ ബഹുമാനിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകണം. അതിനെ ജനങ്ങളിൽ നിന്ന് പണം തട്ടണമെന്ന് മനസ്സിലാക്കി പുറത്തിറങ്ങിയിട്ട് ഒരുപാട് ഭൗതിക താല്പര്യങ്ങളുമായി നടക്കുന്ന കള്ള ശൈഖന്മാരില്ലേ? അത്തരത്തിലുള്ള ആശയക്കാര് പറയുന്ന ആശയങ്ങളിലും എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാരെ പെട്ടുപോകണ്ട. അവര് ചിലപ്പോൾ അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ചേക്കും. സുന്നികളോട് ഞാൻ പ്രത്യേകം പറയുകയാണ്, അത്ഭുതം കാണുന്നതൊക്കെ കറാമത്താണെന്ന് ധരിക്കരുത്. കറാമത്ത് വൈദ്യുതത്തിനെ സംബന്ധിച്ച് ഞാൻ പ്രത്യേകം പ്രസംഗിച്ച കേസറ്റുകളുണ്ട്, നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കണം. ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുന്നു, അത്ഭുതങ്ങളെല്ലാം കറാമത്തല്ല. കറാമത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ സജ്ജനങ്ങളിലൂടെ പ്രകടമാകുന്ന അത്ഭുതങ്ങളാണ് കറാമത്ത്. സജ്ജനങ്ങളിലൂടെ പ്രകടമാകുന്നതാണ് കറാമത്ത്. സത്യസായി ബാബ എന്നൊരു മനുഷ്യനെ നിങ്ങൾ കേട്ടില്ലേ? അവൻ ചില അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാറില്ലേ? ഇനി നിങ്ങൾ കേട്ടിട്ടില്ലേ മസീഹുൽ ദജ്ജാൽ എന്ന് പറഞ്ഞിട്ട് ഒരാളിൽ നിങ്ങൾ മസ്കാരത്തിൽ കാബറി ചോദിക്കുന്നില്ലേ? അവൻ മരിച്ചവരെ ഹയാത്താക്കുമെന്ന് ബുഖാരിയിലില്ലേ? മരിച്ചവരെ ഹയാത്താക്കി കാണിക്കും ദജ്ജാൽ. അവൻ തന്നെ ഇപ്പോൾ ഒരു ചെറിയ തേങ്ങ കുഴിച്ചിട്ട് ആ തേങ്ങയിൽ നിന്ന് ഒരൊറ്റ മിനിറ്റ് കൊണ്ടല്ലേ രണ്ട് മിനിറ്റ് കൊണ്ട് തൈയുണ്ടായി, ആ തൈയിൽ നിന്ന് തേങ്ങ വരച്ച് നിങ്ങൾക്ക് അവൻ കാണിക്കും. ആ രൂപത്തിലുള്ള നിരവധി അത്ഭുതങ്ങൾ ദജ്ജാല് പ്രകടിപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തേങ്ങയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും പഴം കേക്കുന്ന മരങ്ങൾ ആ രൂപത്തിൽ അവൻ വളർത്തിയിട്ട് കാണിച്ചു തരുമെന്ന് വരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ സൂചിപ്പിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അവന്റെ അത്ഭുതങ്ങൾ കാണുമ്പോൾ ഇവൻ വലിയ മഹാനാണ്, പോരാ ഇവൻ ദൈവമാണെന്ന് വരെ വാദിക്കുന്ന അനുയായികൾ ഉണ്ടാകുന്നത് കൊണ്ടല്ലേ അവനിൽ നിന്ന് കാബലി ചോദിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അത്ഭുതങ്ങൾ കാണിക്കുന്നു എന്നത് ഒരാൾ മഹാനാണ് എന്നതിന്റെ തെളിവല്ല. അതിന്റെ മാന്യ മുസ്ലിമീങ്ങൾ നന്നായി പഠിച്ചു വെച്ചോളും. പാറക്കടവിനടുത്ത് ചെക്കിയാറ്റുണ്ടായിരുന്നു ഒരു പെണ്ണ്. ആ പെണ്ണതാ പോയിട്ട് വടകര തരീഖത്ത് എന്ന് പറയുന്ന ഒരു കള്ള തരീഖത്ത് പോയി കൊടുക്കുകയും സുബ്ഹാനല്ലാഹ് ആള് തങ്ങളാണ് തങ്ങളെ കൈപിടിക്കുകയാണ്, അന്യ പെണ്ണ് പോയിട്ട് കൈപിടിക്കുകയാണ്, എന്നൊരു തരീഖത്തിൽ ചേരുകയാണ്. ആ തരീഖത്തിൽ ചേർന്ന പെണ്ണ് പിന്നെ വന്നിട്ട് ചികിത്സ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ചികിത്സയും മരുന്നും ഒന്നും അറിയാത്ത പെണ്ണ് പിന്നെ ചികിത്സയാണ് ജോറൻ ചികിത്സ.
സുബ്ഹാനല്ലാഹ് ചികിത്സ അങ്ങ് ജോറ് ജോറാകാണ്, പെണ്ണിന്റെ മുറ്റത്ത് ആളിങ്ങനെ നിറയാണ്. അങ്ങനെ ആളുകൾ ഇവരെ ചോദ്യം ചെയ്യാണ്, ഇവർക്ക് എവിടുന്ന ഈ ചികിത്സ കിട്ടിയത്? ചോദിച്ചപ്പോ പറയുന്നത് തങ്ങളെ നിന്ന് കിട്ടിയതാണ്. ഏതാണ് തങ്ങൾ നോക്കുമ്പോ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ മൂക്കാണ്, ജിബ്രീൽ എന്ന് പറഞ്ഞാൽ കാതാണ് എന്ന് പറയുന്ന ഒരു തങ്ങള്. അതിന്റെ പുറമെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടില്ല എന്ന് പറയുന്ന ഒരു തങ്ങള്. അല്ലയും മുഹമ്മദ് നബിയും മുഹീദ് ശൈഖും ഒക്കെ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്ന ഒരു തങ്ങള്. ആ തങ്ങളെ തരീക്കത്താണ് ഇത്. അതിന്റെ പുസ്തകങ്ങളൊക്കെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്, ഇപ്പൊ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതാണ് വടകര തരീക്കത്ത് എന്ന് പറയുന്നത്. ആ വടകര തരീക്കത്തിൽ പോയി കുടുങ്ങിയതാണ് ഈ പെണ്ണ്. പെണ്ണിന്റെ ഭർത്താവിനോടാണ്, ഭർത്താവിന് പെണ്ണിനോട് ഭയങ്കര ബഹുമാനം. കാരണം ഈ പെണ്ണ് അറിയാത്ത മരുന്നിന്റെ പേര് പറയുന്നു, മുമ്പ് പഠിക്കാത്ത കാര്യങ്ങൾ പറയുന്നപ്പോ അത്ഭുതമല്ലേ. അപ്പൊ നമ്മുടെ പാലക്കടവിലുള്ള പണ്ഡിതന്മാരും ചെട്ടിയാർ മഹന്റെ മാറ്റിന്റെ കമ്മിറ്റിക്കാരും ഈ ഭർത്താവിനെ വിളിച്ച് അന്വേഷിച്ചപ്പോ ഈ ഭർത്താവ് പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, എന്റെ ഭാര്യനെ സന്ദർശിക്കാൻ വേണ്ടി ആരീങ്ങൾ വരുന്നത് ഞാൻ കാണാറുണ്ട്. ആരാ വന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ ഒരു ഉസ്താദുണ്ട്, തൈക്കന്റെ ഉസ്താദ് എന്ന് പറഞ്ഞ വഫാത്തായി പോയി, വലിയ ആലിമാണ്, ബഹുമാനപ്പെട്ടവര് സന്ദർശിക്കാൻ വരുന്നുണ്ട്. ഇതാരാ വരുന്നത്? പേരോട് ഉസ്താദും വരുന്നുണ്ട്. എന്നെ വിളിച്ചവർ തൈക്കട്ട് ഉസ്താദിനെ വിളിച്ച്, നിങ്ങൾ ആരും ബൈക്ക് വിളിച്ചില്ല. എന്നോട് ചെയ്ത് എങ്ങനെ ഇവര് പറയുന്നത്? ഞാൻ പറഞ്ഞു അങ്ങനൊക്കെ പറഞ്ഞു വരും, അല്ല കണ്ടു നേരം ഉറപ്പിച്ച് പറയുന്നു. സുഹാനതാ, എനിക്ക് ഞാൻ ശരിയായ വലിയാണ് എന്ന് എന്റെ മനസ്സുകൊണ്ട് എന്നെ ഉറപ്പിച്ചാൽ ഞാൻ അധികം പോക്കില്ല. അതെന്താ പോകാത്ത? പിന്നെന്തെല്ലാം കളിക്കാന്നറിയില്ല, പിന്നെന്തെല്ലാം കളിക്കാന്നറിയില്ല. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് കാര്യമില്ല, കുറച്ചു കാലം കഴിയുമ്പോ എന്തെങ്കിലും കുഴപ്പം തന്നിട്ട് പണ്ട് നിങ്ങൾ പോയിട്ടില്ലേ എന്ന് ചോദിക്കും കാര്യം. അതുകൊണ്ട് നൂർക്ക് നൂറ് ശതമാനം നമ്മളെ ആരോഗ്യങ്ങൾ വലിയ വലിയ ആരോഗ്യങ്ങൾ അംഗീകരിച്ചു നൂർക്ക് നൂറ് ശതമാനം ഉറപ്പില്ലാത്ത ഒരാളെടുത്ത് പോകാൻ ഞാൻ നിൽക്കാറില്ല. കാരണം പീടിച്ചിട്ട് പോകാറില്ല. കാരണം ഇതെന്താ ആകാതെ പിന്നെ മനസ്സിലാവില്ല. കറാമത്ത് തന്നെ ലൗഹുൽ മഹ്ഫൂസ് നോക്കിയിട്ട് ഇൽമ് പറഞ്ഞ മനുഷ്യനല്ലേ ബല്ലഹു ഉൽബാഗുറാഹ്? ആ മനുഷ്യൻ അടപ്പതിച്ചിട്ട് നായെ പോലെയായി എന്ന് കൂടുതൽ പറഞ്ഞില്ലേ? കാരണം എന്തായിരുന്നു? പണത്തിന് പ്രസക്തി നൽകി, പണത്തിന് പ്രസക്തി നൽകി, പൊന്നും പണവും കൊണ്ടുപോയി ഇട്ട് കൊടുത്തു അരീട് അതേ. എന്നിട്ടോ മൂസാ നബിക്ക് അത് വരക്കണം എന്ന് പറഞ്ഞു. ഇവൻ ആദ്യം പറഞ്ഞു എന്നെ ലഭിച്ചൂല, മൂസാ നബി ലഭിയാണ്, ലഭിക്കല്ലേ ഞാനില്ല. അപ്പോഴിവർ ചെയ്ത പണിയാണ് സ്വന്തം ഭാര്യക്ക് പൊന്നു കൊണ്ട കൊടുത്തു, ഭാര്യ പൊന്ന് വാങ്ങി വെച്ചു. പിന്നെ ഇവര് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അതാ ഇയാൾ പറഞ്ഞു ഞാൻ നബിക്കെതിരെ ദ്വാരക്കൂല. അപ്പോഴാ ഭാര്യയോട് ഭാര്യയുടെ മുമ്പിൽ ഞങ്ങൾ പറയാം പൊന്ന് കൊടുത്തിരിക്കുന്നേ, നാ മൂസാ നബിക്കെതിരെ ഒരു ദ്വാ അങ്ങ് നടത്തിക്കളയാമെന്ന് തീരുമാനിച്ചു. അന്ന് ബഹുമാനിച്ച മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ദ്വാ നടത്താൻ ഒരുങ്ങുന്നതോടെ ഖുർആൻ പറഞ്ഞില്ലേ, മസലുഹു കമസലിൽ കൽബി, അവൻ നായയെ പോലെ ആയിപ്പോയി നബിയേ, അവന്റെ നാവതാ താഴ്ചയിട്ടിരിക്കുന്നു. മാത്രമല്ല നായന്റെ സ്വഭാവം എന്താണ്? നായന്റെ സ്വഭാവം നിങ്ങൾ നല്ല കോഴി നല്ലൊരു മുസ്ലിയാനെ കൊണ്ട് അറപ്പിച്ചിട്ട് അതിന്റെ തോല് പൊളിച്ച് നന്നായി പൊരിച്ചിട്ട് കൊണ്ട കൊടുത്താ നായ തിന്നും. അതേ നായ തന്നെ സൈക്കിള് തട്ടിയിട്ട് ഓട്ടോറിക്ഷ തട്ടിയിട്ട് ചത്തുപോയ കോഴി, ആ കോഴി അതാ അപ്പുറത്തിങ്ങനെ ചീഞ്ഞു നാറുന്നു. നായ അത് കണ്ടാൽ അതും നായ തിന്നും. ഇങ്ങനെയല്ലേ നായന്റെ സ്വഭാവം? ഇതുപോലെ ഈ മനുഷ്യൻ ഹലാലും ഹറാമും നോക്കാതെ, ആർക്കെതിരെ സംസാരിക്കാമെന്ന് ചിന്തിക്കാതെ, ആർക്കെതിരെ പ്രാർത്ഥിക്കാമെന്ന് ചിന്തിക്കാതെ ഇവൻ പണമങ്ക് കണ്ടപ്പോൾ നായ കോഴിയിറച്ചി കണ്ടതുപോലെ അവന് പൊരിച്ചതാകണമെന്നില്ല, അറുത്തതാകണമെന്നില്ല, ചത്തതും കിടക്കട്ടെ എന്ന നിലവാരത്തിലേക്ക് പണത്തിനെ മോഹിച്ച് അതപ്പതിച്ചു പോയി. അതുകൊണ്ട് തന്നെ പണത്തിനെ പ്രേമിച്ചാരെങ്കിലും പിന്നീട് പിഴച്ചു പോയാലും ശരീഅത്തുൽ ഇസ്ലാമിന്റെ നിയമം ജനങ്ങളെ പഠിപ്പിക്കേണ്ട ഇസ്ലാമിന്റെ കാവൽക്കാരായ പണ്ഡിതന്മാർ അത്തരക്കാരെ സമീപിച്ചിട്ട് പൊതുജനങ്ങൾ തെറ്റിദ്ധരിച്ചു പോയാൽ പിന്നീട് പണ്ഡിതന്മാർ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ അയാൾ മുമ്പ് അവിടെ പോയിരുന്നില്ലേ എന്ന് വിവരമില്ലാത്ത ആളുകൾ ചോദിച്ചു പോകും. അങ്ങനെ അവരെ ഈമാൻ തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോകാൻ പേടിയാണെന്ന് പറഞ്ഞത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് എന്നോട് അവർ പറഞ്ഞു എന്താ വേണ്ടത്, ഒട്ടാകെ നാശമാണ്. ഞാൻ പറഞ്ഞു നമുക്കവിടെ ഒരു വേദന പറയാം. അങ്ങനെ ഞാൻ ആ തരീക്കത്തിൽ എതി തരീക്കത്തിൽ കുടുങ്ങിയ പെണ്ണിന്റെ ആശയത്തിൽ നിന്ന് ആ പെണ്ണൊന്ന് മാറി വരണമെന്ന് മനസ്സിലാക്കി, ഭർത്താവും മാറണമെന്ന് മനസ്സിലാക്കി, തെറ്റിദ്ധരിച്ചവർ തെറ്റിദ്ധാരണ തിരുത്തണമെന്ന് മനസ്സിലാക്കി, ചെക്കിയാട് പള്ളിയുടെ സമീപത്ത് നിന്ന് ഈ കള്ളത്തരീക്കത്തിൽ കുടുങ്ങിയ പെണ്ണിന്റെ വീട്ടിന്റെ മുൻഭാഗത്ത് ഒരു വേദന പറഞ്ഞു. ആ വേദനയിൽ
പരിശുദ്ധ ഖുർആനിൽ നിന്ന് സൂറത്തുൽ ജിന്ന് എന്ന് പറയുന്ന സൂറത്ത് ഓതിയിട്ട് ആ വേദ പറഞ്ഞത് ജിന്നിന് അല്ലാഹു തആല കൊടുക്കുന്ന ചില പവറുകളുണ്ട്, ചില കഴിവുകളുണ്ട്. ആ ജിന്നിന്റെ സേവയുണ്ടായാൽ പല അത്ഭുതങ്ങളും ചിലപ്പോൾ പ്രകടിപ്പിക്കാൻ കഴിഞ്ഞേക്കും. എന്ന് മാത്രമല്ല, ജിന്ന് മനുഷ്യന്റെ രൂപത്തിന് രൂപാന്തരപ്പെടും. അത് ചിലപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ രൂപത്തിന് രൂപാന്തരപ്പെടും, തൈക്കൻ ഉസ്താദിന്റെ രൂപത്തിന് രൂപാന്തരപ്പെടും. എന്തിനധികം പറയണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു കൊടുത്തൊരു പണ്ഡിതനില്ലേ? ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവ് അബ്ദുല്ലാഹി ബിനു അബ്ബാസ്, ആ അബ്ദുല്ലാഹി ബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അതേ രൂപത്തിൽ മഹാനവരുടെ മരണത്തിന്റെ ശേഷം മഹാനവരുടെ ശിഷ്യനായ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ജിന്ന് വന്നത് അതാ ഇമാം ശിബിലി അകാബുൽ വർജാദി ഫി അകാ. അപ്പൊ സഹാബിയുടെ രൂപത്തിൽ വന്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു തന്നോട് ചിലർ കമ്പരക്കുന്നുണ്ട്. മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയാ, അത് നിങ്ങൾ വിചാരിച്ച മുജാഹിദ് അല്ല, അതൊരു വലിയ മഹാന്റെ പേരാണ്. ഇരിക്കട്ടെ, ആ ജിന്നിനെ കത്തി എടുത്തു കൊണ്ടുവന്ന് അതാ കുത്താൻ നോക്കിയിട്ട് മുജാഹിദ് റളിയല്ലാഹു അൻഹു ഓടിച്ചു പറഞ്ഞേച്ചില്ലേ, ഇബ്നു തൈമിയുടെ കോലത്തിൽ ജിന്നു വന്ന് ഇബ്നു തൈമിയ അൽ ഫുർഖാനിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? ഇപ്പൊ ദാദാവത്തു ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോ മൗലവി പറയാണ്, കണ്ടോ പേരോട് പറയും, പേരോടിന്റെ കോലത്തിൽ ഒരു ജിന്നു വന്നു. അങ്ങനെയാണെങ്കിൽ പേരോടിനോട് ഞങ്ങൾ ചോദിക്കട്ടെ, അപ്പൊ ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഞാൻ മനസ്സിലാക്കുക. ശരിയല്ലേ, ഇപ്പൊ വയനാട്ടിൽ വന്ന് പ്രസംഗിക്കുന്നു, ഇപ്പൊ ജിന്നാണോ അല്ലെ പേരോടാണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? ഒരു ചോദ്യമാണ്. അടുത്ത പ്രസംഗത്തിൽ മറുപടി പറഞ്ഞത് ഇബ്നു തൈമിയുടെ മകബറയെ പോയി ചോദിക്കണം എന്നാ മറുപടി പറഞ്ഞത്. കാരണം ഇബ്നു തൈമിയാണല്ലോ അദ്ദേഹത്തിന്റെ അൽ ഖുർആനിൽ രേഖപ്പെടുത്തിയത്. ആ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ദീനിന് നാശം വരാത്ത നിലക്ക് അല്ലാഹു തആലയെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. മനുഷ്യ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് ചോദ്യം ചോദിക്കുന്ന സഹാബത്ത് കേട്ടില്ലേ? അത് പത്ത് കിതാബ് എന്ന പേര് പണ്ട് വന്ന പന്ത്രണ്ട് കിതാബിൽ തന്നെ സാധാരണക്കാർ ഓതിയതല്ലേ? അതുകൊണ്ട് വരുന്നതൊക്കെ ജിബ്രീലാണ് എന്ന് മനസ്സിലാക്കുന്നത് ശരിയാണോ? ഇതുപോലെ സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതാ ഇസ്ലാമിക ഭരണാധികാരിയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ തങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ സകാത്തിന്റെ മുതൽ കാവല് നിൽക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഷൈത്താൻ മനുഷ്യ രൂപത്തിൽ കള്ളനായി വന്നിട്ട് അത് കട്ടുകൊണ്ട് പോകുന്നത് അബൂ ഹുറൈറ കണ്ടില്ലേ? അത് ജിന്നായിരുന്നില്ലേ? മനുഷ്യ രൂപത്തിൽ വന്നത് സഹീഹുൽ ബുഖാരിയിൽ തന്നെ ഇല്ലേ? അതുകൊണ്ട് അത് നിഷേധിക്കണ്ട. വിവരമില്ലാത്തവൻ വിവരം പറയാൻ പോകണ്ട, മതം പറയാൻ പോകണ്ട. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ പെണ്ണും ഭർത്താവും കേൾക്കുന്ന വിധത്തിൽ ജിന്നിന്റെ പൊപ്പിരാട്ടുകളും ജിന്ന് കാണിക്കുന്ന അത്ഭുതങ്ങളും വിശദീകരിച്ച് ഞാൻ ചെക്കിയാട് വെച്ച് വയത് പറഞ്ഞപ്പോ അൽഹംദുലില്ലാഹ് പിറ്റേ ദിവസം ഏകദേശം ഉച്ച സമയമാകുമ്പോ ആ പെണ്ണിന്റെ ഭർത്താവ് എന്നെ ടെലിഫോൺ ചെയ്തു, വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളെ പ്രസംഗം ആദ്യം മുതൽ അവസാനം വരെ കേട്ടു. ജിന്നിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞപ്പോഴാണ്, ജിന്നിന് ഇങ്ങനെയൊക്കെ കഴിയുമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ്, ഇത് ജിന്നിന്റെ സേവ കൊണ്ട് തരീഖത്തിന്റെ ശൈഖ് പ്രകടിപ്പിക്കുന്ന അത്ഭുതമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് ഞാനും എന്റെ ഭാര്യയും പാനൂരിൽ ശിഹാബുദ്ദീൻ തങ്ങളെ സമീപത്ത് ചെന്ന് തോബ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ ആ കള്ള തരീഖത്ത് വിട്ടിരിക്കുന്നു. ഇനി നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ അങ്ങ് വരികയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നോ ഭാര്യ വരണ്ട, കാരണം പെണ്ണെങ്ങനെ ഇറങ്ങി നടക്കേണ്ടവളല്ല, അവളവളെ വീട്ടിൽ ഇരിക്കട്ടെ, നിങ്ങൾ വന്നോ. ചെക്കിയാട് മഹലിന്റെ പ്രതിനിധികളും അവിടുത്തെ ഖതീബും അവിടുത്തെ ഖാദിയും അതുപോലെ ഈ മനുഷ്യരും എന്റെ ഗ്രൂപ്പിലേക്ക് വന്നു. അദ്ദേഹം തൗബ ചെയ്ത വിവരം അറിയിച്ചു. ആ ഫിത്നയും ഫസാദും റബ്ബിന്റെ തൗഫീഖുകൊണ്ട് കെട്ടടങ്ങി പോയി. ഞാനിത് പറഞ്ഞു വരുന്നത് കള്ള തരീഖത്തിന്റെ ശൈഖന്മാർ ജിന്നുകളെ സേവ പിടിച്ചിട്ട് കാണിക്കുന്ന ചില അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇത് ശൈഖാണെന്ന് മുസ്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഏത്
വിഷയം വന്നാലും ശരീഅത്തിന്റെ നിയമം ആകുന്ന അളവ് കോല് കൊണ്ട് അളന്നിട്ടല്ലാതെ ഒരു മനുഷ്യരെയും നിങ്ങൾ ശൈഖാണെന്ന് അംഗീകരിക്കരുത് കേട്ടോ. നമ്മൾ ശൈഖന്മാരെ അംഗീകരിക്കാത്തവരല്ല, ഔലിയാക്കളെ തള്ളി പറയുന്നവരല്ല. പക്ഷേ ഒറിജിനലിന് പകരം ഡ്യൂപ്ലിക്കേറ്റ് രംഗത്ത് വരുമ്പോൾ അതിന് അംഗീകാരം കൊടുക്കാൻ ഈമാനും തഖ്വയുമുള്ളവർക്ക് സാധ്യമല്ല. ഒറിജിനലും അതുപോലെ ഡ്യൂപ്ലിക്കേറ്റും അത് വേർതിരിക്കാനുള്ള മാനദണ്ഡം ശൈഖന്മാർക്ക് മുഴുവനും ശൈഖായ ഖൗതുല്ലാഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനീ ഖദ്ദസല്ലാഹു സിർഹുൽ അസീം അവിടുത്തെ ഫുതൂഹുൽ ഗൈബിൽ വിവരിച്ചിട്ടുണ്ട്, അവിടുത്തെ ഫതൂഹുർ റബ്ബാനിയിൽ വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ തരീഖത്തിനെ സംബന്ധിച്ച് ഞാൻ ധാരാളം പ്രസംഗം നടത്തിയ കേസറ്റുകളുണ്ട്, വാങ്ങി കേൾക്കാൻ ശ്രമിക്കണം ചെറുപ്പക്കാരെ, കാരണവന്മാരെ. നമ്മൾ കാര്യത്തെ കുറിച്ച് പഠിക്കാതെ പോയ അപകടത്തിൽ ചാടി നമ്മുടെ ഈമാൻ നശിപ്പിക്കരുത് കേട്ടോ. ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല, ഞാൻ ഈ ഒറ്റ കാര്യം പറഞ്ഞു നിർത്തട്ടെ. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇദ്രീസ് ശാഫിഈ, ബഹുമാനപ്പെട്ട ഖൗതുല്ലാഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, ഖദ്ദസല്ലാഹു സിർഹുൽ അസീദ് അടക്കമുള്ള ആയിരക്കണക്കിന് കറാമത്ത് കണ്ട ഔലിയാക്കളുടെ എല്ലാവരുടെയും ഗുരുവര്യരല്ലയോ? അതല്ലേ അശ്ഫീഇയ ഫസിർ തൽഹംബലിയ ബീന ഹരിൻ ലിതഹത ബാബിൽ ഖൈറൈനി മുഹ്തദില. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു എഴുതിവെച്ച നിയമം നോക്കിയാണ് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു ജീവിച്ചത്. പിന്നീട് ഏത് മതമെന്ന് ആരിൽ ഏതും സ്വീകരിക്കാമെന്ന് അവിടുത്തെ ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഹംബലി മതമനുസരിച്ചും ജീവിച്ചിരുന്നു. അങ്ങനെ നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെ പിന്തുടർന്നു കൊണ്ടല്ലേ ലോകത്ത് പിൽക്കാലത്തുള്ള എല്ലാ ഔലിയാക്കളുടെയും ജീവിതമുണ്ടായത്? അതിൽ വലിയ പ്രമുഖനല്ലേ മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ? ആ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇപ്പോൾ നിർച്ച സംഭവം പറഞ്ഞ് നിർത്തുകയാണ്. എവിടെ നിന്ന് പറഞ്ഞാൽ ബുദ്ധിയിരുന്ന് നിങ്ങൾ ബുദ്ധിമുട്ട്, ഞാൻ ബുദ്ധിമുട്ടും, അതുകൊണ്ട് നിർത്തുകയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അല്ലാഹു തആല അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും നന്നാക്കി തരട്ടെ. അല്ലാഹു തആല അവിടുത്തെ കാണാൻ നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ഡിതവളുകളാണ്, ഞങ്ങൾ വിവരം വളരെ കുറഞ്ഞവരാണ്. നിന്റെ ദീനി ഇല്ലായി മുറിച്ച് നശിപ്പിക്കാൻ എന്തെല്ലാം പാർട്ടികളാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്. ഞങ്ങൾ നിന്റെ മഹാന്മാരായ ഇമാമികൾ അവരെ കിതാബുകളിൽ എഴുതി വെച്ച നിയമങ്ങൾ അത് ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. അതിന് ഞങ്ങൾക്ക് നീ ആരോഗ്യം തരണം റഹ്മാനെ, നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ് തരണം റഹ്മാനെ. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ദുനിയാവിൽ ഒന്നും നിന്നോട് ചോദിക്കുന്നില്ല. ഞങ്ങൾക്ക് ആ മഹാന്മാരായ ഇമാമികളോട് കൂടെ, ഔലിയാക്കളോട് കൂടെ, അംബിയാക്കളോട് കൂടെ ഞങ്ങളെ ഏറ്റവും പ്രിയം വെക്കുന്ന ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൊടിക്കീഴിൽ അവിടുത്തെ സെറഫാക്കപ്പെട്ട മുഖം കണ്ണുകൊണ്ട് മറിച്ച് മറിച്ച് നോക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, വല്ലാത്തൊരാഖിർ സമാനിൽ തന്നെയാണ് നാം ജീവിക്കുന്നത്. എത്രയോ മുസ്ലിം ചെറുപ്പക്കാര് കണ്ണിന്റെ പിന്നാലെ പോകുന്നു, കഞ്ചാവിന്റെ പിന്നാലെ പോകുന്നു, നിസ്കാരം മടിയായിട്ട് ഒഴിവാക്കുന്നു, എത്രയോ നിസ്കാരം കളാക്കുന്നു, എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ ഉമ്മനെയും ബാപ്പനെയും നിസ്സാരപ്പെടുത്തുന്നു. ആരിവീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറഞ്ഞിരുന്നു, സയ്യിദന്മാരെ രാഷ്ട്രീയം നോക്കി നിസ്സാരപ്പെടുത്തുന്നു, എത്രയോ പ്രായമുള്ളവരെ അവഗണിക്കുന്നു, ഭാര്യമാരോട് അക്രമം കാണിക്കുന്നു, സ്വന്തം മക്കളെ തീര് പഠിപ്പിക്കുന്നതിന് പകരം ഇംഗ്ലീഷ് പഠിച്ചാൽ മതി എന്ന ചിന്തയിൽ ദീനെന്തായാലും തരക്കേടില്ലെന്ന് വിചാരിക്കുന്ന രംഗം വരുന്നു. എന്തിനധികം പറയണം, പഴയ കാലത്ത് ഈ റമദാൻ കഴിഞ്ഞാൽ എത്ര മുതലിമീങ്ങളായിരുന്നു ദർസുകളിലൊക്കെ വന്ന് ചേരാറുള്ളത്. ഇപ്പൊ ദർസുകൾ ഇങ്ങനെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് നോക്കുന്നു, അടുത്ത ഭാവിയിൽ ആലിമീങ്ങൾ എവിടെ നിന്ന് ഉണ്ടാകുമെന്ന് ഭയപ്പെടുന്നു. ദീന് നശിക്കാൻ കാരണമാവുകയില്ലേ? അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു അല്ലാഹു എന്ന് പറയുന്ന ഒറ്റ മനുഷ്യരും ഇല്ലാത്ത കാലത്ത് മാത്രമേ ഇവിടത്തെ യാവത് നാളുണ്ടാവുകയുള്ളൂ എന്ന്
നമ്മോട് പറഞ്ഞത്. അതിലേക്ക് ഓടി അടുക്കുകയല്ലേ നമ്മുടെ സമുദായം. അതിന്റെ വേദന ചെറുതാണോ സഹോദരന്മാരെ? അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ രാഫിയായ ഇൽമിനെ ഏറ്റിട്ടുള്ള റഹ്മാനെ, ഞങ്ങളുടെ സന്താന പരമ്പരകളും ശിഷ്യ പരമ്പരകളും ഖിയാമത്ത് നാള് വരെ ഈ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നിലനിർത്തണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവരെയും സഹായിക്കുന്നവരുടെയും എല്ലാ പ്രവർത്തനങ്ങളും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുന്നു, നിങ്ങളെല്ലാവരും സിറാജുൽ ഹുദയുടെ ഓരോ കലണ്ടർ വാങ്ങണം. സിറാജുൽ ഹുദ കുറ്റിയാടിയിൽ സുന്നത്ത് ജമാഅത്ത് പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ ആരംഭിച്ച ഒരു ചെറിയ ഓലശിറ്റ് കിട്ടി തുടങ്ങിയ സ്ഥാപനമാണ്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ അതിന്റെ കീഴിൽ 25 മദ്രസയുണ്ട്, 40 പള്ളികളുണ്ട്. അതിന്റെ കീഴിൽ 7 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്, ശരീഅത്ത് കോളേജുണ്ട്, ദേവാ കോളേജുണ്ട്. ദേവാ കോളേജ് എന്ന് പറഞ്ഞാൽ MA ബിരുദവും അതേ സമയത്ത് തന്നെ സഖാഫി ബിരുദവും ഒന്നിച്ചു കൊടുക്കാനുള്ള പദ്ധതി. അൽഹംദുലില്ലാഹ് വയനാട്ടിലുള്ള കുട്ടികളുണ്ട്, അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ട്. അല്ലാഹു എല്ലാ കുട്ടികൾക്കും എവിടെ പഠിക്കുന്നവരാണെങ്കിലും ദീൻ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. നല്ല വെള്ളക്കുപ്പായും തലയക്കെട്ടും അറിഞ്ഞിട്ട് അവർ പ്ലസ് ടു പരീക്ഷ എഴുതി. 31 കുട്ടികൾ അവര് നല്ല മാർക്കോടെ ജയിച്ചു. ചിലർക്ക് ഒരു ധാരണയാണ്, തലയക്കെട്ട് കിട്ടിയാൽ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റൂല. അങ്ങനെ എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രി നിങ്ങൾ കാണുന്നില്ല? അയാൾ ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ പോയി പ്രസംഗിക്കുന്നില്ലേ? തലയക്കെട്ട് മാറ്റുന്നുണ്ടോ? അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായില്ലേ? തലപ്പാവുണ്ടായ പ്രധാനമന്ത്രിയെ കൂടെ ഈ മൗലവിമാർക്ക് ഇവരെല്ലാരെയായി പോയിട്ടുള്ള തലയക്കെട്ട് എടുക്കാൻ എന്നല്ലാതെ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ നടക്കുന്ന ആ സ്ഥാപനം അൽഹംദുലില്ലാഹ് കലണ്ടർ വിറ്റ് പൈസ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. കലണ്ടർ വിറ്റാ നിങ്ങൾ 10 rupees കൊടുക്കും കലണ്ടർ, അവിടെ എന്ത് പൈസ ഇട്ട് 6 rupees മുതലേ ഉണ്ടാവും. അതൊരു പ്രചരണത്തിനാണ്. അതുപോലെ സിറാജുൽ ഹുദ അനുഭവങ്ങൾ അത്ഭുതങ്ങളൊരു പുസ്തകമുണ്ട്, അപ്പോഴത് വായിച്ചു നോക്കും. അതിനുള്ള അനുഭവങ്ങൾ പഠിച്ചു മുജാഹിദിന്റെ പത്രത്തിൽ എഴുതി മുജാഹിദിന്റെ പ്രസംഗത്തിൽ നാദാവരത്തു പറഞ്ഞു. കുറ്റിയാടിയിലുള്ള ഒരു ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം, ഗൈനക്കോളജിക്കൽ എന്ന് പറയാൻ കാരണം മക്കളില്ലാത്ത ഒരുപാടാണ് അവിടെ നിലത്തെടുത്തിട്ട് മക്കൾ. ഡോക്ടർമാരുണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു തന്നിട്ടുണ്ടായി മക്കൾ. അതുകൊണ്ട് ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം നമുക്കൊന്നുമില്ല. അവര് വിചാരിച്ചു തന്നെ വരുമ്പോഴേക്കും ആകെ ആകാശം പിടിച്ചു. അൽഹംദുലില്ലാഹ് 2 lakh rupees മാസത്തിൽ നേർച്ചിട്ടാറുണ്ടായിരുന്നു. ഇവരിങ്ങനെ എഴുതാനും പ്രസംഗിക്കാനും തുടങ്ങിയപ്പോ ഇപ്പൊ 2.5 lakh rupees മാസത്തിൽ കിട്ടുന്നുണ്ട്. കാരണം മുജാഹിദികൾക്ക് തോന്നി അവിടെ എന്തോ ഒരു അത്ഭുതം ഉണ്ട്, അവരും നേർച്ചയ്ക്കാൻ തുടങ്ങി. ഇവരിപ്പോ 2 lakh rupees കിട്ടുന്നുണ്ട് ഒരു മാസത്തിൽ നേർച്ച പൈസ. അതിൽ ഒരുപാട് ചെലവുണ്ട്, 10-15 lakh rupees ചെലവുണ്ടാവും ഒരു മാസത്തിൽ. അൽഹംദുലില്ലാഹ് ഇനി ഇപ്പോഴത്തേക്ക് കടക്കുന്നില്ല. ഈ ആരപ്പഴക്കാരൻ രാജ്യമായിരുന്നു. റമദാൻ മാസത്തിൽ മുഴുവൻ നോമ്പ് ഒരു അത്താ വേള വകയില്ല, വേറെ ആരോടും പങ്കെടുത്തു നിർബന്ധ. അപ്പോ എല്ലാ കൊല്ലും അങ്ങനെ നിർബന്ധമാണ് അയാൾക്ക്. വേറെ ആരെങ്കിലും കഴിഞ്ഞ ഒരാൾ പറഞ്ഞിട്ട് ഞാൻ അയാളെ വിട്ട് ടെലിഫോൺ വിളിച്ചിട്ട് ചോദിച്ചു സൗദി അറേബ്യയിൽ ഇക്കൊല്ലം ഒരാൾ ഒരു ദിവസത്തെ നോമ്പ് തുറക്കാൻ പറഞ്ഞു സമ്മതിക്കുമെന്ന് ചോദിച്ചു. അതുപോലെ ഇക്കൊല്ലം ഒറ്റ ഒന്ന് മാത്രമേ സമ്മതിക്കുന്നോട് ചോദിക്കുന്നു. അത്ര നിർബന്ധമുള്ള 16 കൊല്ലമായിട്ട് മക്കൾ ഞാനായിട്ട് ഇപ്പൊ അടുത്ത് കുട്ടി ഉണ്ടായി. കുട്ടി ഉണ്ടായപ്പോ എറണാകുളത്ത് ഭാര്യ പ്രസവിച്ചപ്പോ കാറ് എടുത്തിട്ട് കുട്ടിയായി വന്നു. കുട്ടിയൊക്കെ പായസം വെച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. അയാൾ അതിന് പൈസ കിട്ടി പോയി. ഞാനിപ്പോ അടുത്ത അയാൾ വിളിച്ചപ്പോ ഞാൻ എന്റെ മകനെ അബ്ദുറഹ്മാനാണ് പേര് വെച്ചിരുന്നത്. അപ്പോ അള്ളാഹു തന്ന ഒരു വർക്കത്താണ് ആ സ്ഥാപനത്തിന്. അതിന് ഉജാഹിദിക്ക് ദേഷ്യപ്പിടിക്കുന്നത്, ദേഷ്യപ്പിടിക്കുന്നതിന് വിരോധമല്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ കുരുമുളക് വള്ളി ഇടാത്ത നല്ല കുരുക്കുണ്ടാവും, അതിന്റെ മോള് കയറിയാ നല്ല രസമുണ്ടാവും. ദേഷ്യപ്പിടിക്കും കയറാൻ പറ്റുന്നവരാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരന്മാർ, ഇവിടെ വന്നപ്പോഴും ഒരുപാട് ആൾ നേർച്ച പൈസ വന്നിട്ടുണ്ട്. വരുന്ന വരുമ്പ് കൃത്യമൊക്കെ ഞാൻ അവിടെ കാറിൽ കൊടുത്തതാ. ഇപ്പോഴും പലരും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ റിസീവർമാര് നിങ്ങളെ വീട്ടിലൊക്കെ പെട്ടി വെച്ചിട്ടൊക്കെ വരുമ്പോ കഴിയുന്നെങ്കിലും സഹായിച്ചാൽ അള്ളാഹു വൃത്തിയാക്കൂല. അതുപോലെ നമ്മളെ ദാറുൽ ഫലാഹ് അതുപോലെ ഉള്ള ദീനിന്റെ സ്ഥാപനങ്ങൾ ഈ മാനന്തവാടിയിലും ഇവിടെ മാനന്തവാടിയിലും അതുപോലെ ഈ കൽപ്പറ്റയിലും ഒക്കെ സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെയും സഹായിക്കണം, ലോകത്തുള്ള എല്ലാ സ്ഥാപനങ്ങളും സഹായിക്കണം. മർക്കസിനെയും മക്കറിനെയും മഴദിനെയും അതുപോലെ സഹദിയെയും സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും സഹായിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങുന്നു. ഇവിടെ ഈ സ്ഥാപനം പൂർത്തീകരിച്ചിട്ടില്ല എന്നപ്പോ പറയുന്നു. അൽ ഹസന എന്നാണ് ഒരു ഇതിന്റെ പേര്. അൽഹംദുലില്ലാഹ് അല്ലാഹു അൽ ഹസനയായി നിലനിർത്തട്ടെ. അതിനെല്ലാവരും സഹായിക്കണം.
നല്ല സഹായം ചെയ്യണം. അങ്ങോട്ടാർ നോക്കട്ടെ, അങ്ങോട്ട് സ്ത്രീകൾ ഉണ്ടാവും. അതുകൊണ്ട് നോക്കല് വേണ്ടെങ്കിൽ കൊടുത്താൽ മതി. നല്ല സഭാപനം കൊടുക്കണം എല്ലാവരും. നമ്മുടെ വൈദ്യ സഭ വാങ്ങിക്കണോ എനിക്ക് അറിയില്ല. വാങ്ങിക്കണമെങ്കിൽ ഇല്ലെങ്കിലും ഇനി കൊടുക്കണം. തങ്ങളെ നേർക്കാൻ ഞാൻ എന്റെ പ്രസംഗം നിർത്താൻ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നില്ല. സഹോദരന്മാരെ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ അവിടുത്തെ കിതാബ് റിസാലയുടെ തുടക്കത്തിൽ ഒരു സലാത്ത് ചൊല്ലി. ആ സലാത്ത് നിങ്ങൾക്ക് നാദാപുരം ചീരിയിൽ വിശദമായി കാണാം. ഞാൻ ആ സലാത്ത് മുഴുവനും അതിന്റെ അർത്ഥവും അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ സലാത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞൊരു ഒറ്റ വാചകം മാത്രം വിവരിച്ചു ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. മഹാനവർകൾ പറയുകയാണ്, എന്താ പറഞ്ഞത്? ഫമാതും സീദിനാ സഹോദരന്മാരെ, വേദുകൾ കാൻ വേണ്ടി വന്ന സഹോദരിമാരെ, നിങ്ങൾ സലാത്ത് ചൊല്ലാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഞങ്ങൾ പറയില്ല. ദിക്ര് ചൊല്ലാൻ വേണ്ടി സ്ത്രീകൾ വീട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഞങ്ങൾ പറയില്ല. കാരണം അത് നിങ്ങൾക്ക് വീട്ടിൽ വെച്ചും ചൊല്ലാമല്ലോ. അതേസമയത്ത് ദിക്റും സലാത്തിന്റെയും പരിപാടികളിൽ ആലിമീങ്ങൾ വേദ് പറയുമ്പോ വേദുകൾ കാൻ നിങ്ങൾ പുറത്തേക്ക് വേദുകൾ കാൻ വരുന്ന കൂട്ടത്തിൽ ഇവിടെയും വേദുകൾ കാൻ വേണ്ടി വന്ന സ്ത്രീകളുണ്ടല്ലോ. ആ സ്ത്രീകളോട് ഞാൻ പ്രത്യേകം പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയ ഒരു വാചകമാണ്. നീണ്ട സലാത്ത് ചൊല്ലുന്നതിന്റെ ഇടയ്ക്ക് നാരിയത്തു സലാത്തിൽ പറഞ്ഞ മുഴുവൻ ആശയങ്ങളെയും ഉൾപ്പെടുത്തുന്ന ഒരു വാചകം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സലാത്തിൽ പറയുകയാണ്, എന്താണ് ആ വാചകം? അതേ ഫമാതും സീബിനാ നിഅമത്തുൻ ളഹറത്ത് ഔ ബതനത്ത്, പ്രത്യക്ഷമോ പരോക്ഷമോ ആയ ഏത് ഗുണം നമുക്ക് മലക്കുകൾക്കോ ജിന്നുകൾക്കോ മനുഷ്യർക്കോ ആർക്ക് എവിടെ എപ്പോൾ ലഭിച്ചിട്ടുണ്ടോ? ദുന്യാവിൽ വല്ല ഗുണവും കിട്ടിയിട്ടുണ്ടോ? ദീനിൽ വല്ല ഗുണവും കിട്ടിയിട്ടുണ്ടോ? അത് പ്രത്യക്ഷമായ ഗുണമാകട്ടെ, പരോക്ഷമായ നിയമത്താകട്ടെ, അതേ ഔദു ഫിഹ അന്ന മക്റൂഹുൻ ഫീഹിമാ വഫി വാഹിദിൻ മിൻഹുമാ, അല്ലെങ്കിൽ ദുന്യാവിലോ ദീനിലോ അല്ലെങ്കിൽ അത് രണ്ടിലുമോ ഏത് മുസീബത്ത് നമ്മിൽ നിന്ന് തടുക്കപ്പെട്ടു പോയിട്ടുണ്ടോ? ഏത് മുസീബത്ത് തട്ടിപ്പോയിട്ടുണ്ടോ? ഇല്ല. മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ, അതിന് മുഴുവനും കാരണക്കാരൻ. ഏത് മുസീബത്ത് തട്ടിപ്പോയാലും അതിന്റെ കാരണക്കാരൻ, ദുനിയാവിലോ ദീനിലോ എന്ത് ഗുണം കിട്ടിയാലും അതിന്റെ കാരണക്കാരൻ. ഇല്ലാവ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സബബുഹാ, അതിന് മുഴുവനത്തിന്റെയും കാരണക്കാരൻ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ. ഓ മനുഷ്യ, എന്നെയും നിങ്ങളെയും പടക്കപ്പെട്ടതിന്റെ കാരണം മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമുക്ക് എന്തെല്ലാം അല്ലാഹു ദുനിയാവിൽ തന്നോ അതിന്റെ കാരണക്കാരൻ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമുക്ക് അല്ലാഹു ദീനിൽ എന്തെല്ലാം തന്നോ, നമുക്ക് ഹിദായത്ത് തന്നില്ലേ, ഈമാൻ തന്നില്ലേ, ഇൽമ് തന്നില്ലേ, നിസ്കാരം തന്നില്ലേ, നോമ്പ് തന്നില്ലേ, നമുക്ക് എന്തല്ല തന്നോ, എല്ലാറ്റിനെയും കാരണക്കാരൻ മുഹമ്മദു റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെയല്ലേ അവിടുന്നും പറഞ്ഞത്, ഇന്ന
നൽകുന്നവൻ അല്ലയാണ്, കൊടുക്കുന്നവൻ അല്ലയാണ്, ഞാൻ സപ്ലൈ ചെയ്യുന്നവനാണ്, ഞാൻ വിതരണക്കാരനാണ്. അമോഹുതേന എന്ത് ആർക്ക് കൊടുക്കുന്നുണ്ടോ ആ കൊടുക്കുന്നതിന്റെ ഒക്കെ ഇടക്കുള്ള മധ്യവർത്തി കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ എത്ര കണ്ട് സലാത്ത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമോ ആ സലാത്ത് കൊട്ടി ഇതൻ തുഖ്ഫാഹമ്മുക്ക്, ഇതൻ തുഖ്ഫാഹമ്മുക്ക്, നിന്റെ എല്ലാ പ്രശ്നങ്ങളും അതുകൊണ്ട് പരിഹരിക്കപ്പെടും. അതു കഫറുദമ്മുക്ക്, അതേ നിന്റെ പാപം അതുകൊണ്ട് പൊറുക്കപ്പെടും. പാപം പൊറുക്കാനും ദുനിയാവിലും ആഖിറത്തിലുള്ള എല്ലാ പ്രശ്നവും തീരാനും അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു തന്ന അതാ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സലാത്ത് തന്നെ. അതുകൊണ്ട് തന്നെ സലാത്തിന്റെ വാചകം ഇന്നതെന്ന് പറയാതെ നിസ്കാരത്തിൽ ചൊല്ലേണ്ട സലാത്തിന്റെ ഒരു മോഡല് പറഞ്ഞു കൊടുക്കാൻ. എങ്ങനെയാണ് സലാത്ത് ചൊല്ലേണ്ടതെന്ന് സഹാബത്ത് ചോദിച്ചപ്പോ എന്താണ് ചൊല്ലേണ്ടതെന്ന് സഹാബത്ത് ചോദിച്ചില്ല. കാരണം സലാത്തിന് പല വാചകങ്ങളും ആകാമെന്ന് സഹാബത്തിന് അറിയാം. അതുകൊണ്ട് സഹാബത്തിന്റെ ചോദ്യം തന്നെ മുതല്ലിബീങ്ങൾ മനസ്സിലാക്കി വെക്കണം. കൈഫ നുസല്ലി, എങ്ങനെയാണ് സലാത്ത് ചൊല്ലേണ്ടത്, ഒരു മോഡലാണ് ചോദിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിൽ ചൊല്ലേണ്ട സലാത്ത് പറഞ്ഞു കൊടുത്തപ്പോൾ തന്നെ ഒന്നിലധികം റിവായത്തുകൾ, ഏഴോളം റിവായത്തുകൾ വന്നില്ലേ. കാരണം ഇന്നത് എന്ന് പ്രത്യേകമില്ല, അത് സൂചിപ്പിക്കാനല്ലേ ഏഴോളം വാചകങ്ങൾ ഒരേ ചോദ്യത്തിന്റെ മറുപടിയിലായും മറ്റും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോക മുസ്ലിമീങ്ങൾ ചൊല്ലി വരുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത്, മുഹദ്ദിസീങ്ങൾ അവരെ കിതാബുകളിലൊക്കെ എഴുതി വെച്ച സലാത്ത്, സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സലാത്ത്, ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ചൊല്ലി വരുന്ന അതേ ധാരാളം സലാത്തുകൾ. അതിൽ നാരിയത്തു സലാത്തുണ്ട്, കമാരിയ സലാത്തുണ്ട്, അതുപോലെ ധാരാളം സലാത്തുകളുണ്ട്. നമ്മളെപ്പോഴും ചൊല്ലുന്നൊരു സലാത്താണ്, എല്ലാവരും വന്ന് ചൊല്ലിക്കോളൂ മദീനയിലേക്ക്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. മറ്റൊരു സലാത്താണ്, യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. മറ്റൊന്നാണ് സലാത്തു അലൻ നബി വസ്സലാമു അല റസൂൽ അസ്സഫീഉൽ അബ്ത്വഹി വൽ ഹബീബിൽ റബീബ്. അങ്ങനെ എത്ര എണ്ണിയാൽ ഒടുങ്ങാത്ത സലാത്തുകളാണ് മഹാന്മാരായ ഇമാമിങ്ങൾ ചൊല്ലിയത്. ഇമാം ശാഫിഈ റളിയല്ലാഹു ചൊല്ലിയ സലാത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഫതുവിൽ മുഈനിന്റെ തുടക്കത്തിൽ മുതലിനീങ്ങൾക്കറിയില്ലേ, അതേ സലാത്ത് ഞാൻ നബിയുടെ പേരിൽ ഒരു സലാത്ത് ചൊല്ലുന്നു. അഫൂസു ബിഹിമാ സലാത്തം വസലാമൻ അഫൂസു ബിഹിമാ, എന്റെ സലാത്ത് കൊണ്ടും സലാമ കൊണ്ടും ഞാൻ അങ്ങ് ജയിച്ചു പോകും, ഞാനത് കൊണ്ട് അങ്ങ് രക്ഷപ്പെട്ടു പോകും. അങ്ങനത്തൊരു സലാത്തും അങ്ങനത്തൊരു ഗുണവും അല്ലാഹുവേ നബിക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള സലാത്ത് ഓരോ കിതാബിന്റെയും തുടക്കത്തിലും അവസാനത്തിലും ലോകത്ത് കഴിഞ്ഞു പോയ ഇമാമിങ്ങൾ ചൊല്ലിയ ആയിരക്കണക്കായ സലാത്തുകളില്ലേ, ലക്ഷക്കണക്കായ സലാത്തുകളില്ലേ. സലാത്തിന് ഏഴ് വാചകം മാത്രമാണെന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന കപടന്മാരുടെ അതാ വഞ്ചനയിൽ എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് പെട്ടുപോകാതെ നിങ്ങൾ നാരിയത്തു സലാത്തും ചൊല്ലിക്കോ, കമാരിയ സലാത്തും ചൊല്ലിക്കോ, നിങ്ങൾ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്ന ഏത് സലാത്തും ചൊല്ലിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞ കള്ളത്തരീക്കത്തുകാരുണ്ടാക്കുന്ന ചില സലാത്തുണ്ട്, ആ കൂട്ടത്തിലൊരു സലാത്തിനെ ഞാനതാ നേരത്തെ
നേരത്തെ ഞാൻ പറഞ്ഞ ഫാലുന്ദറ തരീഖത്തുകാരന്റെ സലാത്തിനെ ഞാൻ വിമർശിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ സലാത്തിൽ അപകടമുണ്ടായിരുന്നു. അപകടമുള്ള സലാത്തുകൾ വിവരം കെട്ടവരുണ്ടാക്കിയാൽ അത് ചൊല്ലണമെന്നല്ല പറഞ്ഞതിനർത്ഥം. നമ്മുടെ അരിമീകൾ അംഗീകരിച്ചു വന്ന ആയിരക്കണക്കിന് സലാത്തുണ്ട്. അതിൽ ഈ നാരിയത്ത് സലാത്തിനെ സംബന്ധിച്ച് വയനാട്ടിലേക്ക് കാലെടുത്ത് വെച്ച് നിങ്ങളുടെ സദസ്സിൽ എത്തുന്നതിന് മുമ്പ് ഒരു നല്ല മനുഷ്യൻ അദ്ദേഹം എന്നോട് ചോദിച്ചത് കൊണ്ട് ഈ വയനാട്ടിന്റെ മൂലകളിൽ വരെ നാരിയത്ത് സലാത്തിനെതിരെ പ്രചരണം നടക്കുന്നുണ്ടല്ലോ എന്ന വേദന കൊണ്ട് ഒറ്റ വാക്കിൽ നാരിയത്ത് സലാത്തിന്റെ അർത്ഥം ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിക്കുന്നു. അള്ളാഹുമ്മ ഒന്നങ്ങ് ചൊല്ലിക്കോളൂ. അള്ളാഹുമ്മ സല്ലി സലാതൻ കാമിലതൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ തൻഹല്ലു ബിൽ ഖദു وتنفرج به الكرب وتقضى به الحبائج وتنال به الربائب وحسن الخباتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل محلوم لك വിശദമായി ഞാൻ അതിനെ സംബന്ധിച്ച് പ്രസംഗിച്ച കേസറ്റുകളോട് ഒറ്റ വാക്കിൽ അതിന്റെ അർത്ഥം മാത്രം പറയുന്നു. എന്താണ് അതിൽ നാറിയ വാചകം എന്ന് ബുദ്ധിയുള്ളവരൊന്ന് ചിന്തിക്കാൻ വേണ്ടി. അല്ലാഹുവേ നാറുന്ന വാചകമാണോ? അടുത്തത് എന്താണ്? സല്ലി സലാതൻ കാമില, പൂർണമായ മഹത്തായ ആദരപൂർവമുള്ള ഗുണം. അല്ലാഹുവേ നീ ചെയ്യണം, നൽകണം. اللهم صل صلاه كامله وسلم سلاما تاما اللهم പൂർണമായ സമാധാനം നീ സമാധാനം നൽകണം. വസല്ലിം സലാമൻ താമ്മൻ ആർക്കി? അലാ സയ്യിദിന ഞങ്ങളുടെ നേതാവിന് മനുഷ്യ. സയ്യിദിന എന്ന് പറയാൻ പാടില്ലെന്ന് പറയുന്ന കാപട്യം നിറഞ്ഞ മൗലവിമാരെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേതാവല്ലെങ്കിൽ പിന്നെ നേതാവാരാണ്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി ബിൽ ഖുർബി മിൻ ജമീഇ. ചൊല്ലിക്കോ മദീനയിലേക്ക് ഒരു സലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമാൻ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹിമി. മലക്കുകൾക്കും ജിന്നുകൾക്കും സർവ്വ മനുഷ്യർക്കും ഒരുപോലെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. അവിടുന്ന് പറഞ്ഞില്ലേ, അന സയ്യിദുൽ ദിയാദം, ആദം സന്തതികൾക്ക് മുഴുവനും നേതാവാണ് ഞാൻ. ഈ വയനാട്ടിൽ പ്രമാണിമാരെ ശല്യം, പ്രാണികളെ ശല്യം. ഞാൻ നേതാവാണ് ഞാൻ. അന സയ്യിദുൽ ദിയാദം, ആദം സന്തതികൾക്ക് നേതാവാണ് ഞാൻ. ഞാൻ സയ്യിദാണെന്ന് പറയുന്നു. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ അമ്പിയാക്കളിൽ നിന്ന് യഹ്യാ നബി അലൈഹി സലാമിനെ കുറിച്ചാണെന്ന് ഞാൻ ഓർക്കുന്നു. സയ്യിദം മഹസൂറ, സയ്യിദാണെന്ന് നബിമാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞില്ലേ? ഇനിയും സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്താനമായ അഥവാ മകളുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ഇപ്പോഴും നമ്മൾ തങ്ങന്മാരെ പറ്റി സയ്യിദന്മാരെന്ന് പറയുന്നില്ലേ? അതെ, അവരുടെ ഉപ്പാപ്പമാരെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, സയ്യിദാ സബാബി അഹ്ലിൽ ജന്നാ, സ്വർഗത്തിൽ കടക്കുന്നവരുടെ നേതാക്കളാണ്, യുവാക്കളുടെ നേതാക്കളാണ് എന്റെ ഈ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ എത്രയെത്ര ഹദീസുകൾ ഉണ്ട്. പോകട്ടെ, നബിതങ്ങളുടെ ശിഷ്യനായ സഅദ് റളിയല്ലാഹുവിനെ കുറിച്ച് തന്നെ, അതാ പൂബൂലി സയ്യിദിക്കോ, നിങ്ങളുടെ നേതാവതാ വരുന്നു, എഴുന്നേറ്റ് നിൽക്കൂ എന്ന അല്ലാഹുവിന്റെ റസൂല് നേതാവെന്ന് സഹാബത്തിൽപ്പെട്ടവരെ കുറിച്ചും പറഞ്ഞത് ബുഖാരിയിലില്ലേ?
എന്നിട്ട് സയ്യിദെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞുകൂടവോ? എന്തൊരു വിഡ്ഢിത്തമാണ്, എന്തൊരു വംഗത്തമാണ്! എന്റെ മാന്യ മുസ്ലിം സഹോദരന്മാര് ചിന്തികളും ചിലർക്ക് തോന്നും, ഈ കാന്തപുരം വന്നാൽ, പേരോട് വന്നാൽ അവര് മുജാഹിദിനെ എതിർക്കുന്നു, ജമാഅത്തിനെ എതിർക്കുന്നു. ഇവർക്കെന്റെ നിസ്കാരം കുറിച്ച് കുറച്ച് വഴുത് പറഞ്ഞുകൂടെ? നിസ്കരിച്ചാൽ അത് സ്വീകരിക്കണമെങ്കിൽ ആദ്യം സുന്നിയാകണേ മുസ്ലിമേ. അതിന്റെ ഹദീസാ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളത്. അത് ഓർമ്മിച്ചോളണം. ദീന് പഠിക്കാതെ മതം പറയാൻ നടക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് എങ്ങനത്തെ നേതാവാണ്, എങ്ങനെയുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അല്ലദീ മുഖേന പ്രശ്നം പരിഹരിച്ചു പോകും, ആ നബി മുഖേന പ്രശ്നം പരിഹരിച്ചു പോകും, കെട്ടുകൾ അടിഞ്ഞു പോകും. കാരണമായി അതാ പ്രയാസങ്ങൾ നീങ്ങിപ്പോകും, ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ കഴിയും. നബി മുഖേന നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അല്ലാഹു തആല നമുക്ക് നേടിത്തരും. നല്ല പര്യവസാനം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന ലഭിക്കും. നബി മുഖേന മഴ തേടപ്പെടും. അതേ ഇതിൽ നാറുന്ന വാചകം എവിടെയാണ്? നാറിയതാണെന്ന് മൗലൈമാരി എഴുതി വെച്ചത് ഞാൻ നാദാപുരത്ത പ്രസംഗത്തിൽ നിങ്ങൾ സീഡിയിൽ, അതാ സ്ക്രീനിൽ കാണിച്ചത് സീഡിയിൽ കാണാം. അത് മൗലൈമാരി പ്രസംഗിക്കുന്ന ആശയമാണ്. ഓ മുസ്ലിമീങ്ങളെ, ഈ വാചകത്തിൽ നാറുന്ന വാചകം എവിടെ? അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഇമാം ഷാഫിഈ റഹിമഹുള്ള പറഞ്ഞ അതേ വിഷയം തന്നെ. ഏത് കാര്യത്തിന്റെയും കാരണക്കാരനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നതല്ലാതെ ഇവിടെ വല്ലതും കേൾക്കാനുണ്ടോ? വാസ്തവത്തിൽ അബൂ ജഹൽ അടക്കമുള്ള മുശ്രിക്കീങ്ങൾ അംഗീകരിച്ചൊരാശയമല്ലേ? ഈ മൗലൈമാർക്ക് അത് പിടിക്കുന്നില്ല. മുശ്രിക്കീങ്ങൾ പോലും തട്ടിക്കാത്തൊരു കാര്യമാണത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ്. അതുകൊണ്ടല്ലേ കഅബ ശരീഫിന്റെ മൂലയിൽ ഹജറുൽ അസ്വദ് എടുത്തു വെക്കുന്നതിൽ മുശ്രിക്കുകൾക്കിടയിൽ തർക്കം നടന്നപ്പോ ആ പ്രശ്നം പരിഹരിച്ചതും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേനയല്ലേ? അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സഹാബത്തിന് എന്ത് പ്രശ്നം വരുമ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് ആവശ്യപ്പെടുന്നു, സങ്കടം പറയുന്നു. ഒരൊറ്റ സംഭവം ബുഖാരിയിൽ ഉദ്ധരിച്ച് ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ഒരിറ്റു വെള്ളം കിട്ടാനില്ല. ഒരൊറ്റ വെള്ളം കിട്ടാനില്ല. ഒരിറ്റു വെള്ളം കിട്ടാനില്ല. സഹാബികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഖേന അന്ന വെള്ളം കൊടുക്കുമെന്ന് സഹാബികൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റിപ്പോർട്ട് വിഷമിക്കുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ സഹാബത്ത് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വേവലാതിപ്പെടുന്നു. ഓ നബിയെ, ഹലക്കിനാ വഅത്ശന യാ റസൂലല്ലാഹ്, വെള്ളമില്ല നബിയെ, ദാഹിക്കുന്നു നബിയെ, കളനശിക്കാറായി നബിയെ, അമ്മയെ വെള്ളം കൊടുക്കുകയുള്ളു. പക്ഷേ അതിന്റെ കാരണം
കാരണായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹ് നിശ്ചയിച്ചൊരു സഹാബത്തിനറിയാം. ആ സഹാബത്ത് പഠിപ്പിച്ച ആശയമല്ലേ ഇമാം ഷാഫിഈ റഹിമഹുള്ളാ പറഞ്ഞത്? അതല്ലേ ഇമാം താസീർ റളിയല്ലാഹു അൻഹു അലിയത്തു സലാത്തിലും പറഞ്ഞത്? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വെള്ളത്തിനാവശ്യപ്പെട്ടപ്പോൾ സഹോദരന്മാരെ ഒരു ചെറിയ കോപ്പയറാ അവിടുന്ന് കയ്യിലെടുക്കുന്നു. ആ കയ്യിലേക്ക് അവിടുത്തെ വിരലു, ആ കോപ്പയിലേക്ക് അവിടുത്തെ കയ്യിന്റെ വിരല് വെക്കുന്നു. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം. സംഭവമാണ്. അതുപോലെ വേറൊരു പാത്രത്തിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ട് എല്ലാവർക്കും വെള്ളം, തീരാത്ത ആളുകൾക്ക്, ആയിരക്കണക്കിന് ആളുകൾക്ക് വെള്ളം ഒരു ചെറിയ പാത്രത്തിൽ നിന്ന് ഒഴിച്ചു കൊടുത്ത സംഭവം വേറെയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, കയ്യിന്റെ വിരലിലൂടെ ശുദ്ധമായ വെള്ളം ഇങ്ങനെ കൊടുക്കുന്നു. കൊടുക്കുന്നത് അല്ലാഹു തന്നെ, വിതരണം ചെയ്യുന്നത് ഹബിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. നബി തങ്ങൾ ഈ വെള്ളത്തിന് കാരണക്കാരൻ തന്നെ. അതുകൊണ്ടല്ലേ മുസ്ലിമേ നാദാപുരത്തെ പ്രസംഗത്തിൽ മൗലവിയുടെ വാചകം ഞാൻ കൽപ്പിച്ച് നിങ്ങൾക്ക് കാണാം. മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പച്ചപ്പുപ്പയുള്ള ചാറമില്ലേ? അവിടെ വലിയ മിനാരമില്ലേ? അതിനെ കുറിച്ച് സലഫി മൗലവി പറയുന്നത് കള്ളചാറമാണത്. ആരുടെ ചാറത്തെ കുറിച്ചാണ് പറഞ്ഞത്? ഈമാനോടെ മരിക്കണമെങ്കിൽ സുന്നിയാകണമെന്ന് വെറുതെ പറഞ്ഞതല്ല, കള്ളചാറമാണെന്നതേ പറയുന്നു. അതേ ലോകത്ത് ഏറ്റവും വലിയ സത്യസന്ധന്മാരെ വാർത്തെടുത്ത ഏറ്റവും വലിയ സത്യവാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്ന ചാറത്തെ കുറിച്ച് കള്ളചാറമെന്ന് പറയാൻ പഴിതോന്നിയില്ലല്ലോ. മൗലവിയുടെ വാചകം നിങ്ങൾക്ക് ആ നാദാപുരം സീഡിയിൽ ഞാൻ കേൾപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ആ ചാരത്തിന്റെ ചിത്രവും നിങ്ങൾക്ക് അതിൽ കാണാം. ആ ചാരത്തിന്റെ ചുമര് മതിയ പള്ളിയുടെ ചുമരാട് കേട്ടോ. ആ ചുമരിന്റെ മേലയിലേ എഴുതി വെച്ചിരിക്കുന്ന ഒരു പദ്യം സൈന്യത്തിന് വെള്ളം കിട്ടാത്ത സമയത്ത് കൈവിരലിലൂടെ വെള്ളം പൊട്ടി ഒലിപ്പിച്ച് വെള്ളം കൊടുത്ത നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സഹായം തേടുന്ന പദ്യം മദീന പള്ളിയുടെ ചുമര്, ആചാരത്തിന്റെ ചുമരല്ലയോ? അതിന്റെ മേലെ ഇപ്പോഴും എഴുതി വെച്ചൊരു ബാക്കിയില്ലയോ? അടിത്തട്ടിൽ